ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലസ് വൺ ഫിസിക്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് എന്ന ഒരു ചാപ്റ്ററിൻ്റെ തുടക്കഭാഗമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. എന്താണ് യൂണിറ്റ്സ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ മുമ്പേ നമ്മൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു, അതിന് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവഡ് ക്വാണ്ടിറ്റീസ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തു രണ്ടായിട്ട്. പിന്നെ യൂണിറ്റ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞു അല്ലേ, സി ജി എസ് സിസ്റ്റം, എഫ് പി എസ് സിസ്റ്റം, അതുപോലെ എം കെ എസ്, എം കെ എസിനെ ലാബറേറ്ററി ചെയ്തിട്ട്, പിന്നെ നമ്മൾ എസ് ഐ സിസ്റ്റം അല്ലേ, സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ എസ് ഐ യൂണിറ്റിലുള്ള ലെങ്ത്, അതുപോലെ തന്നെ മാസ്, ടൈം, ഇതിൻ്റെയൊക്കെ കുറച്ച് പ്രാക്ടിക്കൽ യൂണിറ്റുകളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെങ്ത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലെങ്ത്ത്, ലെങ്ത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ലെങ്ത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻¹⁴ മീറ്റർ to 10⁻²⁵ മീറ്റർ ആണ്. ഓക്കെ, 10⁻¹⁴ മീറ്റർ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ന്യൂക്ലിയസ്, നമ്മുടെ ന്യൂക്ലിയസിൻ്റെയൊക്കെ സൈസ്. ഓക്കെ, അതായത് റേഞ്ചിലുള്ളതാണ് 10⁻¹⁴ മീറ്റർ. ഓക്കെ, ടു ഏറ്റവും വലിയ ഡിസ്റ്റൻസ് 10⁻²⁵ മീറ്റർ ആണ്. ദാറ്റ് ഈസ് സൈസ് ഓഫ് യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ സൈസാണ്. ഓക്കെ, സൈസ് ഓഫ് യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ സൈസ്. അപ്പോൾ ഇതാണ് ലെങ്ത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, 10⁻¹⁴ മീറ്റർ to 10⁻²⁵ മീറ്റർ. ഓക്കെ, അടുത്തത് ലെങ്ത്തിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റാണ്. ഈ റേഞ്ചൊന്നും അത്ര ഓർത്ത് വെച്ചില്ലെങ്കിലും പ്രാക്ടിക്കൽ യൂണിറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രാക്ടിക്കൽ യൂണിറ്റ് ഒന്നാമത്തെ ഏതാണ്, പാരലാറ്റിക് സെക്കൻഡ് ഓർ പെർസെക്. ഓക്കെ, പാരലാറ്റിക് സെക്കൻഡ്. ഓക്കെ, അതായത് ലെങ്ത്തിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റാണ്, ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്ത്, പാരലാറ്റിക് സെക്കൻഡ് ഓർ പെർസെക് എന്ന് പറയും. ഓക്കെ, വൺ പാരലാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പെർസെക് ഈക്വൽ ടു എന്താണ്, 3.08 × 10⁻¹⁶ മീറ്റർ ആണ്. ഓക്കെ, 3.08 × 10⁻¹⁶ മീറ്റർ ആണ് വൺ പെർസെക്. നമ്മൾ ലൈറ്റ് ഇയറിൽ പറയുകയാണെങ്കിൽ വൺ പെർസെക് ഈക്വൽ ടു എത്രയാണ്, 3.26 × 3.26 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, 3.26 ലൈറ്റ് ഇയർ. ഓക്കെ, ഒന്നാമത്തത് പാരലാറ്റിക് സെക്കൻഡ്, രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഇയർ പറഞ്ഞു. ഇപ്പോൾ ലൈറ്റ് ഇയർ അല്ലേ, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ലൈറ്റ് വാക്വത്തിലൂടെ ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതിനാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ലൈറ്റിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, ത്രൂ വാക്വം എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഓക്കെ, അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്, ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ എന്ത് ചെയ്യും, ലൈറ്റ് ട്രാവൽ ചെയ്യും വാക്വത്തിലൂടെ. ഓക്കെ, വാക്വത്തിലൂടെ ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ ട്രാവൽ ചെയ്യും. അങ്ങനെ ഒരു വർഷം കൊണ്ട് ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ വൺ ഇയർ. ഓക്കെ, വൺ ഇയറിൽ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്, ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, വൺ ലൈറ്റ് ഇയർ ഈക്വൾ ടു എത്ര മീറ്റർ ആണ്, 9.46 × 10⁻¹⁵ മീറ്റർ, 9.46 × 10⁻¹⁵ മീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു പ്രാക്ടിക്കൽ യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന AU എന്നാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓക്കെ, എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു 1.496 × 10⁻¹⁵ മീറ്റർ, 1.496 × 10⁻¹⁵ മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാലാമത്തെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റാണ് ആങ്സ്ട്രോം. ഓക്കെ, അത് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ്, ദറ്റ് ഈസ് സൈസ് ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ സൈസ്. ഓക്കെ, ആങ്സ്ട്രോം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. വൺ ആങ്സ്ട്രോം ഈക്വൽ ടു എത്രയാണ്, 10⁻⁻⁰ മീറ്റർ ആണ്, 10⁻⁻⁰ മീറ്റർ. ഓക്കെ, ഇപ്പം ഈ നാല് പ്രാക്ടിക്കൽ യൂണിറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മളിപ്പം പറഞ്ഞത് ലെങ്ത്തിനെ കുറിച്ചാണ്, ലെങ്ത്തിൻ്റെ റേഞ്ച് പറഞ്ഞു എത്രയാണ്, ഇറ്റ് ഇസ് ഫ്രം 10⁻¹⁴ മീറ്റർ to 10⁻¹⁵ മീറ്റർ അല്ലേ. റേഞ്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഓർത്ത് വെക്കുക. ദെൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റുകൾ മറക്കാതെ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ പാരലാറ്റിക് സെക്കൻഡ് അല്ലേ, ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്, എത്രയാണ്, 1 പെർസെക് ഈക്വൽ ടു 3.08 × 10⁻¹⁶ മീറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞ ലൈറ്റ് ഇയർ ആണ്. ലൈറ്റ് ഇയർ എന്താണെന്ന് പറഞ്ഞു അല്ലേ,
വാക്വത്തിലൂടെ ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അതിനാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. വൺ ലൈറ്റ് ഇയർ ഈക്വൽ ടു 9.46 × 10^15 meter. 9.46 × 10^15 meter. ദെൻ തേർഡ് വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. അല്ലേ, എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു 1.496 × 10^11 meter ആണ്. ഓക്കെ, 1.496 × 10^11 meter. ദെൻ നാലാമത്തെ അതായിരുന്നു ആംസ്ട്രോങ് ആയിരുന്നു അല്ലേ. ആംസ്ട്രോങ് വൺ ആംസ്ട്രോങ് ഈക്വൽ ടു 10^-10 meter. 10^-10 meter ആണ്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ ലെങ്ത്തിനെ കുറിച്ച് ഓർത്തു വെക്കുക. അടുത്ത് നമുക്ക് ഇതുപോലെ മാസിനെ കുറിച്ചാണ്, മാസിൻ്റെ റേഞ്ചും അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റുമാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ലെങ്ത്തിനെ കുറിച്ചും ലെങ്ത്തിൻ്റെ റേഞ്ച് അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റൊക്കെ പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അടുത്ത് നമ്മൾ മാസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മാസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10^-13 kg. ഓക്കെ, അതായത് അതിൻ്റെ റേഞ്ച് 10^-13 kg to 10^55 kg ആണ്. ഓക്കെ, 10^55 kg ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 10^13 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ റേഞ്ച് ആണ്. ദെൻ 10^55 kg ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ മാസിൻ്റെ റേഞ്ച് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു റേഞ്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഓർത്ത് വെക്കുക. ദെൻ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്, ഫസ്റ്റ് വൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചന്ദ്രശേഖർ ലിമിറ്റ്. ഓക്കെ, ചന്ദ്രശേഖർ ലിമിറ്റ് നമ്മുടെ മാസിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റാണ് ഏത്? ചന്ദ്രശേഖർ ലിമിറ്റ്. ഓക്കെ, ചന്ദ്രശേഖർ ലിമിറ്റ് വൺ ചന്ദ്രശേഖർ ലിമിറ്റ് ഈക്വൽ ടു എന്താണ്? 2.8 × 10^30 kg ആണ്. ഓക്കെ, 2.8 × 10^30 kg വൺ ചന്ദ്രശേഖർ ലിമിറ്റ്, വൺ സി എൽ എസ്. ദെൻ അടുത്തത് സോളാർ മാസാണ്. സോളാർ മാസ്, ഓക്കെ, സോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് M0 എന്നാണ്. സോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സണ്ണിൻ്റെ മാസ്, മാസ് ഓഫ് സൺ. ഓക്കെ, മാസ് ഓഫ് സണ്ണിനെയാണ് നമ്മൾ സോളാർ മാസ് എന്ന് പറയുന്നത്. വൺ സോളാർ മാസ് ഈക്വൽ ടു 2 × 10^30 kg ആണ്. 2 × 10^30 kg. ഓക്കെ, ദെൻ അപ്പം ചന്ദ്രശേഖർ ലിമിറ്റ്, രണ്ടാമത്തത് സോളാർ മാസ്. നെക്സ്റ്റ് വൺ മെട്രിക് ടൺ. അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെട്രിക് ടൺ. വൺ മെട്രിക് ടൺ ഈക്വൽ ടു എത്രയാണ്? 1000 kg ആണ്. ഓക്കെ, വൺ മെട്രിക് ടൺ ഈസ് ഈക്വൽ ടു 1000 kg ആണ്. ദെൻ നാലാമത്തെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ്, AMU. നിങ്ങൾ കെമിസ്ട്രി കേട്ടിട്ടുണ്ടാവും അല്ലേ, ആറ്റമിക് മാസ് യൂണിറ്റ്, യൂണിഫൈഡ് ആറ്റമിക് മാസ് യൂണിറ്റ്, AMU അല്ലെങ്കിൽ U എന്നുകൊണ്ട് നമ്മളതിനെ ഡിനോട്ട് ചെയ്യും. വൺ എന്താണ് ഈ യൂണിഫൈഡ് ആറ്റമിക് മാസ് എന്ന് പറഞ്ഞാൽ? ആറ്റമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം കാർബൺ 12 1/12 നമ്മൾ എന്ത് പറയുന്നത് അല്ലേ? നമ്മൾ പിന്നെ റിലേറ്റീവ് ആറ്റമിക് മാസ് ഒക്കെ പറയുന്ന സമയത്ത് കാർബൺ 12 1/12 നമ്മൾ എന്ത് പറയുന്നത്? 1 AMU എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ 12 1/12. ഓക്കെ, കാർബൺ ഡൈസോട്ടോപ്പ് നമുക്കറിയാം, മൂന്ന് ഐസോട്ടോപ്പുകളുണ്ടെങ്കിൽ കാർബൺ ഡൈസോട്ടോപ്പ് ആയിട്ടുള്ള കാർബൺ 12. ഓക്കെ, 6 12, കാർബൺ 6 12, അതിൻ്റെ 1/12 നമ്മൾ 1 AMU എന്ന് പറയുന്നത്. 1 AMU ഈക്വൽ ടു എത്രയാണ്? 1.66 × 10^-27 kg ആണ്. ഓക്കെ, 1.66 × 10^-27 kg. ഓക്കെ, അപ്പം മാസിനെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞു. മാസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10^-13 kg ടു, അതായത് ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ റേഞ്ച് മുതൽ 10^55 ആണ് അതിൻ്റെ റേഞ്ച് അല്ലേ, ഏറ്റവും വലുത് മാസ് ഓഫ് യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ മാസമാണ്. ദെൻ അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റുകളിൽ ഒന്നാമത്തത് ചന്ദ്രശേഖർ ലിമിറ്റ് അല്ലേ, ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റാണ്, പ്രാക്ടിക്കൽ യൂണിറ്റാണ് ചന്ദ്രശേഖർ ലിമിറ്റ്. ചന്ദ്രശേഖർ ലിമിറ്റ് വൺ സി എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.8 × 10^30 kg ആണ്. ദെൻ സെക്കൻഡ് വൺ സോളാർ മാസാണ്. സോളാർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സൺ അല്ലേ. വൺ സോളാർ മാസ് ഈക്വൽ ടു 2 × 10^30 kg ആണ്. ദെൻ തേർഡ് വൺ മെട്രിക് ടൺ. ഓക്കെ, മെട്രിക് ടൺ, മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ മെട്രിക് ടൺ ഈസ് ഈക്വൽ ടു 1000 kg ആണ്, 1000 kg. ദെൻ ലാസ്റ്റ് വൺ യൂണിഫൈഡ് ആറ്റമിക് മാസ് യൂണിറ്റ് അല്ലേ, വൺ എ എം യു ഈക്വൽ ടു 1.66 × 10^-27 kg. ഈ ഇലക്ട്രോണിൻ്റെ മാസ് പറയുന്നതിലൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അത്രയും ചെറിയ മാസമാണ്. ഓക്കെ, അതുകൊണ്ട് 10^-27 ആണ് അതിന് വന്നിരിക്കുന്നത്, പവറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ
ലെങ്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു, മാസിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ടൈമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ടൈമിൻ്റെ റേഞ്ചും അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ്സുമാണ്. യെസ്, അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും റേഞ്ചും അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റും പറഞ്ഞു. ഇനി നമുക്ക് ടൈമിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ടൈമിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10^-22 സെക്കൻഡ് ടു 10^8 സെക്കൻഡ് ആണ്. 10^-22 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലൈറ്റ് ഒരു ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുക്കുന്ന ടൈമിനെയാണ് എന്ന് പറയുന്നത്. റേഞ്ചാണ് ഏത്? 10^-22 സെക്കൻഡ് ടൈം ടേക്കൺ ബൈ ലൈറ്റ് ടു ക്രോസ് എ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഒരു ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ലൈറ്റ് എടുത്തിടത്തോളം ടൈം എടുക്കും. അതിന് ആ റേഞ്ചാണ് ഏത്? 10^-22 സെക്കൻഡ്. ദെൻ 10^8 എന്ന് പറയുന്നത്, ആ റേഞ്ച് എന്ന് പറയുന്നത് 10^8 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ലൈഫ് ടൈം ഓഫ് സൺ, നമ്മുടെ സണ്ണിൻ്റെ ലൈഫ് ടൈമിന് ആണ് ഇതെന്ന് പറയുന്നത്. 10^8 സെക്കൻഡ് എന്ന് പറയുന്ന റേഞ്ച്. ഓക്കെ, അപ്പം ടൈമിൻ്റെ റേഞ്ച് നമുക്കറിയാം, പറഞ്ഞു ഏതാണ്, 10^-22 സെക്കൻഡ് ടു 10^8 സെക്കൻഡ്. ഓക്കെ, ദെൻ അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ഫസ്റ്റ് 1 മില്ലേനിയം അല്ലേ. മില്ലേനിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 മില്ലേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഇയർ ആണ്. ഓക്കെ, 1000 ഇയറിനെയാണ് 1 മില്ലേനിയം എന്ന് പറയുന്നത്. സെക്കൻഡ് 1 സെഞ്ചുറി. സെഞ്ചുറി നമുക്ക് പരിചയമുണ്ട്, 100 ഇയർ അല്ലേ. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് അറിയാം. സോ 1 സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇയർ. ഓക്കെ, ദെൻ തേർഡ് 1 സോളാർ ഡേ. സോളാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ദിവസം. എന്താണ്, ടൈം ടേക്കൺ ബൈ എർത്ത് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എബൌട്ട് ഇറ്റ്സ് ആക്സിസ് അല്ലേ. എർത്ത് അതിൻ്റെ ആക്സിസിൽ എന്ത് ചെയ്യുക, ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയണത്, സോളാർ ഡേ എന്ന് പറയുന്നത് അല്ലേ. ഒറ്റൊരു തവണ എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് സോളാർ ഡേ എന്ന് പറയുന്നത്. നമ്മളെ സാധാരണ ഒരു ദിവസം. ഓക്കെ, ഇതിനാണ് സോളാർ ഡേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 സോളാർ ഇയർ. സോളാർ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു വർഷം അല്ലേ. എന്താണ്, എർത്ത് നമ്മുടെ സണ്ണിന് ഒരു തവണ റിവോൾവ് ചെയ്ത് വരുന്നതിനാണ് എന്ന് പറയുന്നത് സോളാർ ഇയർ എന്ന് പറയുന്നത് അല്ലേ. ടൈം ടേക്കൺ ബൈ എർത്ത് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എറൗണ്ട് സൺ അല്ലേ. സണ്ണിന് ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരിക. ഓക്കെ, ടൈം ടേക്കൺ ബൈ എർത്ത് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എറൗണ്ട് ദ സൺ. സണ്ണിന് ഒരു തവണ ചുറ്റി വരുന്നതിനെയാണ് എന്ന് പറയുന്നത് സോളാർ ഇയർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇയർ തന്നെ. ദെൻ ലാസ്റ്റ് 1 ലൂണാർ മന്ത്. ലൂണാർ മന്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ലൂണാർ മന്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ 3 അല്ലേ എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 എർത്തിനൊരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് എന്ന് പറയുന്നത് ലൂണാർ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ടേക്കൺ ബൈ മൂൺ ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എറൗണ്ട് എർത്ത് അല്ലേ. എർത്തിന് ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരിക. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ മൂൺ ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ എറൗണ്ട് എർത്ത്. 1 ലൂണാർ മന്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27.3 ഡേയ്സ് ആണ്. ഓക്കെ, 1 ലൂണാർ മന്ത് എന്ന് പറയുന്നത് 27.3 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈമിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ്സുകൾ. റേഞ്ച് നമ്മൾ പറഞ്ഞു. പ്രാക്ടിക്കൽ യൂണിറ്റുകൾ ഫസ്റ്റ് 1 മില്ലേനിയം അല്ലേ, 1000 ഇയർ ആണ് 1 മില്ലേനിയം. സെഞ്ചുറി, ഓക്കെ, 100 ഇയേഴ്സ് ആണ് 1 സെഞ്ചുറി എന്ന് പറയുന്നത്. സോളാർ ഡേ അല്ലേ, സോളാർ ഡേ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദിവസം. ഓക്കെ, ദെൻ സോളാർ ഇയർ അല്ലേ, നമ്മുടെ സാധാരണ ഒരു വർഷം. ദെൻ ലൂണാർ മന്ത്. ലൂണാർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്മുടെ എർത്തിനൊരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരാനെടുക്കുന്ന ടൈം. ഓക്കെ, 1 ലൂണാർ മന്ത് എന്ന് അത്രയാണ്, 27.3 ഡേയ്സ് ആണ്. ഓക്കെ, അതിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇതിനപ്പോൾ നമ്മൾ ലെങ്ത്ത്, അതിൻ്റെ റേഞ്ച് പ്രാക്ടിക്കൽ യൂണിറ്റ് പറഞ്ഞു. മാസ്, അതിൻ്റെ റേഞ്ചും അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റും പറഞ്ഞു. ടൈം, അതിൻ്റെ റേഞ്ചും പ്രാക്ടിക്കൽ യൂണിറ്റും നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് നമ്മളെ, ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിന് 4 ഭാഗങ്ങളായിട്ട് മാറ്റാം അല്ലേ, പഠിക്കാൻ എളുപ്പത്തിൽ മാറ്റാമെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് 1 യൂണിറ്റ്, രണ്ടാമത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, മൂന്നാമത്തത് എറർ കാൽക്കുലേഷൻ, നാലാമത്തെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ഭാഗം, അതായത് യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇതോടുകൂടി തീരുകയാണ്. ഇനി നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.